നമസ്കാരം. ജ്യോതിഷ പന്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെബ്രുവരി 6 ഞായറാഴ്ച മുതൽ 12 തീയതി ശനിയാഴ്ച വരെയുള്ള നിങ്ങളുടെ സാമാന്യ വാരഫലമാണ് ഇവിടെ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ആഴ്ചയാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ സാധിക്കും. നിങ്ങളിൽ ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉദ്യോഗസ്ഥന്മാർക്കും ഗുണകരമായിട്ടുള്ളതായ കാലഘട്ടമാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിലെ ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമായ ആഴ്ചയായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ കച്ചവട രംഗത്ത് ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. മകയിലം അവസാന പകുതി, തിരുവാതിര, പുണർതമാദ്യമുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ആഴ്ചയായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല, ശ്രദ്ധിക്കണം. കച്ചവടക്കാർക്കും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം താഴ്ന്നു പോകാതെ വളരെ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത്. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കുറെ കൂടി ശ്രദ്ധ നൽകിയില്ലെങ്കിൽ പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. പുണർതം അവസാന കാൽഭാഗം, പൂയമായില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാർക്ക് അനുകൂലമായ വാരമായിരിക്കുകയില്ല. ജോലിയിൽ പ്രവേശിക്കുന്നത് നീണ്ടുപോയേക്കാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരാജയ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മകം പൂരം, ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമായിട്ടുള്ള വാരമാണ്. പുതിയ ജോലി ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയും. വിദ്യാർത്ഥികൾക്ക് പുരോഗതി നേടാനായിട്ട് സാധിക്കും. മറ്റ് ജോലികൾ ചെയ്യുന്നവർക്ക് കർമ്മരംഗത്ത് വളരെ ഗുണമുള്ളതായിട്ടുള്ള സമയമാണ്. ഉത്തരത്തിൽ മുക്കാൽ അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് അത്ര നല്ല സമയമല്ല. പുതിയ ജോലി ലഭിക്കുന്നത് നീണ്ടുപോയേക്കാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ പ്രതികൂലമായ സമയമാണ് കാണുന്നത്. കച്ചവടക്കാർക്ക് കർമ്മരംഗത്ത് ദോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം, ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. മറ്റ് കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരവരുടെ കർമ്മങ്ങളിൽ കൂടുതലായി ശ്രദ്ധ ആവശ്യമായിട്ടാണ് കാണുന്നത്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖമാദ്യമുക്കാൽ ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് അനുകൂലമായ വാരമാണ്. പുതിയ ജോലി ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പുരോഗതി നേടാൻ കഴിയും. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും നേട്ടങ്ങളാണ് കാണുന്നത്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമായ വാരമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് നിങ്ങളിൽ പലർക്കും സന്ദർഭം ഉണ്ടാകുന്നതാണ്.
കച്ചവടക്കാർക്കും നല്ല നേട്ടങ്ങൾ കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന നിലവാരം നേടിയെടുക്കുവാൻ കഴിയും. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും കൂടുതലായി നേട്ടങ്ങൾ കാണുന്നുണ്ട്. മൂലം പോരാടം ഉത്തരാടത്തിൽ കാൽ. ഇവ ചേർന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഒട്ടും അനുകൂല സമയമല്ല. പുതിയ ജോലി ലഭിക്കുന്നത് നീണ്ടുപോയേക്കാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠന പരാജയം ഒഴിവാക്കുവാൻ നല്ല ശ്രമം ആവശ്യമായിട്ടാണ് കാണുന്നത്. ഔദ്യോഗിക രംഗത്ത് ആലോചനക്കുറവും അശ്രദ്ധയും കാരണം പ്രയാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരാടത്തിൽ മുക്കാൽ. തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകും. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കാൻ കഴിയും. ഔദ്യോഗിക രംഗത്തുള്ളവർക്കും നേട്ടങ്ങളാണ് കാണുന്നത്. അവിട്ടം അവസാന പകുതി. ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ. ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രാവസ്ഥ കാണുന്നു. പുതിയ ജോലി ലഭിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളുണ്ടാകാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം നിലനിർത്തുന്നതിന് കൂടുതൽ പരിശ്രമം വേണ്ടിവരും. ഔദ്യോഗിക രംഗത്തുള്ളവരും കൃത്യനിർവഹണ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കുക. പൂരിട്ടാതി അവസാന കാൽഭാഗം. ഉത്തരട്ടാതി രേവതി. ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ സമയമല്ല. പുതിയ ജോലി ലഭിക്കുന്നത് നീണ്ടുപോയേക്കാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങളുണ്ടാകും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം. ഔദ്യോഗിക രംഗത്തുള്ളവരും എല്ലാ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടത് ആവശ്യമാണ്. നമസ്കാരം.